നഗരത്തിലെ ഹോസ്റ്റലിലെ കുളിമുറിയിൽ പ്രസവിച്ച യുവതിയെ വിവാഹം കഴിക്കാൻ തയ്യാറായി കുഞ്ഞിന്റെ പിതാവായ കൊല്ലം സ്വദേശി രംഗത്ത്. സ്നേഹിച്ച് ഗർഭിണിയാക്കിയവളെ സ്വീകരിച്ചോളാം എന്ന് പറയാൻ ഇത്രയും കാലം കാക്കണമായിരുന്നു. ഇത്രയും കാലം ആ പെൺകുട്ടി അനുഭവിച്ച ഭയത്തിനും കഷ്ടപ്പാടിനുമൊക്കെ ആരാണ് മറുപടി പറയുക? പെൺകുട്ടിക്ക് സംഭവിച്ചത് ന്യായീകരിക്കുകയല്ല, മറിച്ച് പറ്റിയ തെറ്റിന്റെ അപമാന പേരിൽ ഇത്രയും കാലം കഴിയണമായിരുന്നു എന്ന ചോദ്യമാണ് ഉയർത്താൻ ഉദ്ദേശിക്കുന്നത്. ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് കൊല്ലം സ്വദേശിനിയും എറണാകുളത്തെ സ്വകാര്യ സ്ഥാപനത്തിൽ ജീവനക്കാരിയുമായ അവിവാഹിത ഹോസ്റ്റലിലെ കുളിമുറിയിൽ പ്രസവിച്ചത്. ഹോസ്റ്റലിൽ ഒപ്പമുണ്ടായിരുന്നവർ അറിയിച്ചതനുസരിച്ച് പോലീസ് എത്തി അവരെ എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. കൊല്ലം സ്വദേശിയായ യുവാവുമായി ഇഷ്ടത്തിലായിരുന്നു എന്ന യുവതി അറിയിച്ചതോടെ പോലീസ് രണ്ട് കുടുംബങ്ങളെയും വിളിച്ചു വരുത്തി സംസാരിച്ചു. ഇതേ തുടർന്നാണ് യുവതിയെ വിവാഹം കഴിക്കാൻ തയ്യാറാണെന്നും കുഞ്ഞിനെ സംരക്ഷിക്കാമെന്നും യുവാവ് സമ്മതിച്ചത്. വീട്ടുകാർക്കും ഇക്കാര്യത്തിൽ എതിർപ്പുണ്ടായില്ല. ഹോസ്റ്റൽ മുറിയിൽ ആറുപേർക്കൊപ്പമാണ് ഈ യുവതി താമസിച്ചിരുന്നത്. എന്നാൽ ഗർഭിണിയാണ് എന്ന വിവരം ആരും അറിഞ്ഞില്ല. ശാരീരിക അസ്വസ്ഥതകൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴെല്ലാം മറ്റു ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്നായിരുന്നു യുവതി ഒപ്പമുള്ളവരെ ധരിപ്പിച്ചിരുന്നത്. ഞായറാഴ്ച രാവിലെ ബാത്റൂമിൽ കയറിയ യുവതി ഏറെ നേരം കഴിഞ്ഞിട്ടും പുറത്തു വരാത്തതിനെ തുടർന്ന് മറ്റുള്ളവർ ബലം പ്രയോഗിച്ച് വാതിൽ തുറന്നപ്പോഴാണ് കുഞ്ഞുമായി നിൽക്കുന്നത് കണ്ടത്. കൊച്ചിയിൽ തന്നെ പനമ്പിള്ളി നഗറിലുള്ള ഒരു ഫ്ളാറ്റിലെ ആറാം നിലയിൽ നിന്ന് നവജാത ശിശുവിനെ യുവതി വലിച്ചെറിഞ്ഞു കൊന്ന സംഭവം വിവാദമായതിന് തൊട്ടു പിന്നാലെയാണ് മറ്റൊരു യുവതി കുളിമുറിയിൽ പ്രസവിച്ച സംഭവം വാർത്തയിൽ ഇടം പിടിച്ചത്. എന്നാൽ ഇക്കാര്യത്തിൽ പോലീസിന്റെ സമയോചിത ഇടപെടൽ പ്രശ്നം ശുഭമായി കലാശിക്കാനിടയാക്കി. അതേസമയം പനമ്പിള്ളി നഗറിൽ നവജാത ശിശുവിനെ അമ്മ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പിതാവ് ആരാണ് എന്നത് സംബന്ധിച്ച് പരാതി കിട്ടിയാൽ അന്വേഷിക്കുമെന്ന് എറണാകുളം സൗത്ത് പോലീസ്. ഇതുവരെ പരാതി കിട്ടിയിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. കുട്ടിയുടെ കൊലപാതകത്തിൽ ഇയാൾക്ക് പങ്കില്ലെന്നാണ് വിവരമെന്നും ഇവർ തമ്മിൽ നിലവിൽ ബന്ധമൊന്നുമില്ല എന്നും പോലീസ് പറയുന്നു. ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട തൃശൂർ സ്വദേശിയാണ് കുഞ്ഞിന്റെ പിതാവെന്നാണ് സൂചന. കൊലപാതകവുമായി ബന്ധപ്പെട്ട് മാത്രമാണ് ഇപ്പോൾ അന്വേഷണമെന്നും ഇതിൽ യുവതിയുടെ മാതാപിതാക്കൾക്ക് പങ്കില്ലെന്നും സൗത്ത് സിഐ പറഞ്ഞു. കുട്ടി കരഞ്ഞപ്പോൾ വായയും മൂക്കും പൊത്തിപ്പിടിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് ശ്വാസം മുട്ടി ദേഹോപദ്രവം ഏൽപ്പിച്ചിട്ടുമുണ്ട്. മരിച്ചു എന്ന് ഉറപ്പായതോടെ ആരും കാണാതെ ഒളിപ്പിക്കാനായിരുന്നു തീരുമാനം. എന്നാൽ അമ്മയെത്തി കഥകൾ മുട്ടിയതോടെ പേടിച്ച് അഞ്ചാം നിലയിലെ ബാൽക്കണിയിൽ നിന്ന് താഴേക്ക് എറിയുകയായിരുന്നു. കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെന്നും തന്റെ കാര്യം അറിഞ്ഞാൽ കൂടുതൽ പ്രശ്നങ്ങളായെങ്കിലോ എന്നോർത്ത് ഗർഭിണിയായ വിവരം മറച്ചുവെക്കുകയായിരുന്നുവെന്നും പെൺകുട്ടി മൊഴി നൽകിയതായാണ് വിവരം. ഗർഭിണിയാണെന്ന കാര്യം പുറത്തറിയിക്കാതിരിക്കാൻ വലിപ്പമേറിയ വസ്ത്രങ്ങളാണ് ധരിച്ചിരുന്നത് എന്നും പോലീസ് പറയുന്നു. എന്തായാലും ന്യൂ ജനറേഷനിലെ കുട്ടികൾക്ക് ഒരുപാട് സഹായകമാകാറുണ്ട് യൂട്യൂബിലുള്ള പല ട്യൂട്ടോറിയൽസും പല വിഷയങ്ങളിലുള്ള ട്യൂട്ടോറിയൽസും. പക്ഷെ അതൊക്കെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്ന കാര്യങ്ങളാണ് എങ്കിൽ അതൊന്നും ഒരിക്കലും ഒരു പ്രശ്നമായി മാറുന്നില്ല. പക്ഷെ കഴിഞ്ഞ കുറേ നാളുകളായി എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു രണ്ട് വർഷത്തിനിപ്പുറം ഇതുപോലെയുള്ള യൂട്യൂബിലൂടെയുള്ള പ്രസവം, യൂട്യൂബിലുള്ള പ്രസവത്തിന്റെ സുരക്ഷകൾ, അപകടങ്ങൾ, എങ്ങനെയൊക്കെ വീട്ടിൽ ഒരു ഡോക്ടറുടെ സഹായമില്ലാതെ പ്രസവം നടത്താം എന്നൊക്കെ യൂട്യൂബിലൂടെ പലരും മനസ്സിലാക്കിയിട്ട് ഇത്തരത്തിലുള്ള അവിഹിത ഗർഭങ്ങൾ ഇല്ലാതെയാക്കാൻ ശ്രമിച്ചതായി പലപ്പോഴും പല വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും എല്ലാ കാര്യങ്ങൾക്കും ചില ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട് എന്ന് പറയുന്നത് പോലെ എന്തിനും ഏതിനും നല്ല വശങ്ങളും ചീത്തവശങ്ങളും ഉണ്ട് എന്ന് പറയുന്നത് പോലെ യൂട്യൂബിലുള്ള ഇത്തരം ട്യൂട്ടോറിയൽസും വീഡിയോസും ഒക്കെ ന്യൂജനിലെ കുട്ടികളെ ക്രിമിനലുകളാക്കുന്നതിന് ഒരു പരിധിവരെ പങ്കുവഹിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഇപ്പോൾ സമൂഹത്തിൽ ശക്തിയേറുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമാനസ്.